53 വർഷത്തിനിടയിൽ അതാദ്യം അംഗമെന്ന നിലയിൽ ഉമ്മൻചാണ്ടിയില്ലാത്ത കേരള സഭയുടെ 9th നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലെ സുപ്രധാന എയ്ഡനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിൽ പറഞ്ഞത്. കഴിവും കാര്യക്ഷമതയുമുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി പുതുതലമുറയ്ക്ക് മാതൃകയാണ്. ഒരേ മണ്ഡലത്തിൽ നിന്നു തന്നെ ആവർത്തിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് സഭയിലേക്ക് എത്തുക, അങ്ങനെ നിയമസഭാ ജീവിതത്തിൽ 5 പതിറ്റാണ്ടിലേറെ പൂർത്തിയാക്കുക, തിരഞ്ഞെടുപ്പിനെ നേരിട്ട 12 തവണകളിൽ 1 തവണ പോലും പരാജയം എന്തെന്ന് അറിയാൻ ഇടവരാതിരിക്കുക, 53 വർഷക്കാലത്തോളം നിയമസഭാ സാമാജികനായി തുടരുക, ഇതൊക്കെ ലോക്സഭ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവം പേർക്ക് മാത്രം സാധ്യമായിട്ടുള്ള കാര്യമാണ്. ആ അത്യപൂർവം നിയമസഭാ സാമാജികരുടെ നിരയിലാണ് ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം. ആ സവിശേഷത തന്നെ ജനഹൃദയത്തിൽ അദ്ദേഹം നേടിയ വിജയത്തിന്റെ തെളിവാണ്. 1970 ഞാനും ഉമ്മൻചാണ്ടിയും ഒരേ ദിവസമാണ് നിയമസഭ അംഗമായത്. എന്നാൽ ഞാൻ മിക്കവാറും വർഷങ്ങളിലൊക്കെ സഭയുടെ പുറത്തെ പൊതുരാഷ്ട്രീയ പ്രവർത്തന രംഗത്തായിരുന്നു, ഇടയ്ക്കൊക്കെ സഭയിലും. എന്നാൽ ഉമ്മൻചാണ്ടി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തതു മുതൽ ഇങ്ങോട്ട് എന്നും ഒരു സഭയിലെ അംഗമായി തന്നെ തുടർന്നു. പല കോൺഗ്രസ് നേതാക്കളും കെ കരുണാകരനും എ ആന്റണിയും അടക്കം പാർലമെന്റ് അംഗങ്ങളായും മറ്റും പോയിട്ടുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് എന്നും പ്രിയങ്കരം കേരള നിയമസഭയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സഭ വിട്ടുപോയതുമില്ല. കേരള ജനതയോടും കേരള നിയമസഭയോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മബന്ധത്തിന് ഇതിലും വലിയ ദൃഷ്ടാന്തം ആവശ്യമില്ല. ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടായപ്പോഴും അദ്ദേഹം കേരളത്തിൽ കേന്ദ്രീകരിച്ചു തന്നെ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെട്ടു. കേരളം വിട്ടുപോവാത്ത മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 70s തുടക്കത്തിൽ നിരവധി യുവാക്കളുടെ സാന്നിധ്യം കൊണ്ട് കേരള നിയമസഭ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലുമായി അവരിൽ മറ്റൊരാൾക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചു. 3 വട്ടം മന്ത്രിയായി. ധനം, ആഭ്യന്തരം, തൊഴിൽ തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. മുഖ്യമന്ത്രിയെയും അതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹം സേവനം ചെയ്തു. കഴിവും കാര്യക്ഷമതയുമുള്ള ഭരണാധികാരിയും ശ്രദ്ധേയനായ നിയമസഭാ സാമാജികനുമായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.